Nadishi Sattar Pandalur, Ravale njan Umar Faisi Mukkavumayi telefonil samsarichirunnu. Adeyam parayunnathu samastha pangedukkum P. Mohanante kshanam labhichu kazhinjittundu ennanu. Mathramalla league pangedukkanam ennanu njangalude agraham ennum adeyam kootichirkkukayundayi. Akkarathile Shri Sattar Pandalur league pangedukkum ennulla pratheeksha ningale sambandhichirathollam samasthaye sambandhichirathollam undo? ലോകത്തുടനീളം ഫലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യ റാലികളും പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, കേരളത്തിലും എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും മറ്റു പല തലങ്ങളിൽ നോക്കി അതിനുള്ള ഐക്യദാർഢ്യ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ ഈ ഒരു ചിന്താഗതിയുള്ള ആ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കുക എന്നുള്ളത് സമസ്തയുടെ ഒരു തീരുമാനമാണ്. അതനുസരിച്ചാണ് പങ്കെടുക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കണം എന്ന ഒരു ആഗ്രഹമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്തരത്തിലുള്ള പരിപാടികളിൽ എല്ലാവരും കൂടിച്ചേരണം, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊരു താല്പര്യമാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായോ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു അയോഗ്യത കൽപ്പിക്കപ്പെട്ടതായിട്ടൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. ഇത് ഒരു പൊതുവായ വിഷയമാണ്. സ്വാഭാവികമായിട്ടും സമാന മനസ്കരായ എല്ലാവരും മതരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നൊരു പൊതു താല്പര്യം, അത് നമ്മളും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അതിനപ്പുറം ഇവിടെ ഈ പരാമർശിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നു എന്നുള്ളത് ഒരു പ്രത്യേക പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ അർത്ഥത്തിൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ടതല്ല. വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് സത്താർ പന്തലൂർ, കോൺഗ്രസ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നില്ല, CPM ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, അതിലെന്തോ ഒരു പന്തികേട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സെമിനാറിലാണ് സമസ്തയുടെ അധ്യക്ഷൻ പോയത്. CPM സംഘടിപ്പിച്ച സെമിനാറിൽ ഉമർ ഫൈസി മുക്കത്തെയാണ് വിട്ടത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ കോൺഗ്രസിന് പ്രാധാന്യം നൽകുന്നു എന്ന തോന്നൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നില്ല, CPM സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അല്ല, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഒരു പരിഹാര മാർഗം. സിംബോളിക്കായിട്ട് അവരവരുടെ ഒരു ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അത് സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടാവാം, റാലി സംഘടിപ്പിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു തീരുമാനം നയം പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാവാം, ഇതുപോലുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാവാം. അങ്ങനെ പല രീതിയിലും അവരവരുടേതായിട്ടുള്ള സംഘടനകളുടെ നയവും പരിപാടിയൊക്കെ പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിപാടി വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു എന്നുള്ളതോ സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതോ അതങ്ങനെ വേറിട്ട് കാണണം എന്ന് നമുക്ക് അഭിപ്രായമല്ല. പിന്നെ ആര് പരിപാടികൾ സംഘടിപ്പിച്ചാലും അത് അതാത് സമയത്ത് ബന്ധപ്പെട്ട നേതാക്കൾ പ്രതിനിധികളായേക്കും, അവരതിൽ പങ്കെടുക്കും. തീർച്ചയായും.